സ്ത്രീകൾക്ക് പൊതുബോധത്തിൽ ഉറച്ചുപോയ ചില പ്രയോഗങ്ങളുണ്ട്. അതും സ്ത്രീകളുടെ സ്വത്വത്തെ അവഗണിക്കുന്നതും അന്തസ്സിനെ ഇകഴ്ത്തുന്നതും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് നിരക്കാത്തതുമായ പ്രയോഗങ്ങൾ. സമൂഹത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ വേരുറച്ചു കഴിഞ്ഞു. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. പത്രങ്ങളിലെ സ്ത്രീവിരുദ്ധ ഭാഷാ പ്രയോഗങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് നിവേദനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകളുടെ സംഘടനയായ മലയാളി പെൺകൂട്ടം. സ്ത്രീവിരുദ്ധ വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൂടാതെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഈ വനിതാ കൂട്ടായ്മ കത്തുകൾ അയച്ചിട്ടുണ്ട്. വാർത്തകളിൽ ഉപയോഗിക്കുന്ന 6 പദപ്രയോഗങ്ങൾക്കെതിരെയാണ് കൂട്ടായ്മ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമം സൂചിപ്പിക്കാൻ മാനഭംഗം, സ്ത്രീകൾ വീട് വിട്ടുപോയാൽ ഒളിച്ചോട്ടം, വീട്ടുത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് എല്ലാവരുമാണെന്നിരിക്കെ അത് ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രം നൽകുന്ന വീട്ടമ്മ എന്ന പ്രയോഗം, മരണപ്പെടുന്ന സ്ത്രീകളുടെ പേര് പറയുന്നതിന് മുമ്പ് ഇന്നയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്നയാളുടെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സ്ത്രീയുടെ പേര് സൂചിപ്പിക്കുന്ന രീതി, സ്ത്രീകളുടെ വിജയം വാർത്തയാകുമ്പോൾ ഇന്നയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്നയാളുടെ മകളെന്നെഴുതിയ ശേഷം മാത്രം അവളുടെ പേര് പരാമർശിക്കുന്ന രീതി, അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മരണസംഖ്യ സൂചിപ്പിക്കാൻ സ്ത്രീകൾ അടക്കം ഇത്ര പേർ എന്ന് പ്രയോഗിക്കുന്ന എന്നീ പ്രയോഗങ്ങൾക്കെതിരെയാണ് സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 21 പ്രകാരം സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതിനാൽ വിവേചനം പാടില്ലെന്നും നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ പുരുഷ സമത്വത്തിനും ലിംഗനീതിക്കും വേണ്ടി സർക്കാർ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇക്കാര്യത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. കാരണം പൊതുബോധത്തിൽ ഉറച്ചുപോയ ഇത്തരം സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങൾക്ക് ഒരു പൊളിച്ചെഴുത്ത് ഇന്ന് 21-ാം നൂറ്റാണ്ടിലും അനിവാര്യമാണ്.